എല്ലാ പ്രേക്ഷകർക്കും ഋഷി ആയുർവേദ ജീവൻ രേഖയിലേക്ക് സ്വാഗതം. പ്രമേഹത്തെക്കുറിച്ചും അനുബന്ധ രോഗങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ കെ സെബാസ്റ്റ്യനാണ്. ഡോക്ടറിനെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഡോക്ടർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു അതിൻ്റെ കാരണങ്ങളും എല്ലാം സഹിതം. അപ്പം ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന മെയിലൊന്ന് വായിക്കാം. തീർച്ചയായിട്ടും. കുറെ ധാരാളം ആളുകൾ മെയിൽ അയച്ചിട്ടുണ്ട് ഇതേ കിഡ്നി സംബന്ധമായ ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൗട്ട്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അതിലൊരു മെയിൽ വായിക്കാം. അപ്പോൾ ഇത് അയച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് പ്രഭാകരനാണ്. അപ്പോൾ ആൾ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രമേഹ രോഗിയാണ്. രാവിലെ ഗുളി രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് രാവിലെ 2 ഗുളികകളും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് 2 ഓരോ ഗുളികയും വീതം കഴിക്കുന്നുണ്ട്. വെള്ളം കുടിച്ച് 1/2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പിന്നെയും ദാഹിക്കാൻ തുടങ്ങുന്നു. അതുകൂടാതെ കാലുകൾക്കും മുഖത്തും ഒക്കെ നീരുണ്ട്, നന്നായിട്ട് നീരൊക്കെ ഉണ്ട്. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. പ്രമേഹ രോഗികളിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രമേഹ രോഗം ഒരു കാലപ്പഴക്കം ചെന്ന് കഴിയുമ്പോഴത്തേക്കും വൃക്ക രോഗങ്ങൾ ബാധിക്കാറുണ്ട്. എന്തുകൊണ്ടാണിത്? എല്ലാ പ്രമേഹ രോഗികൾക്കും ഇതിനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ഈ കിഡ്നിയെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രമേഹം കൊണ്ട് വേണമെന്ന് മാത്രം നിർബന്ധമൊന്നുമില്ല. അല്ലാതെ ഒരുപിടി ആൾക്കാർക്ക് കിഡ്നി തകരാറാവുന്നുണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഈ രാസവളമുള്ള ഭക്ഷണത്തിൻ്റെ വിഷം ചേർത്ത ഭക്ഷണത്തിൻ്റെ ഇതെല്ലാം എന്ത് നമ്മുടെ ടോക്സിൻസ് ശരീരത്തിൽ ചെന്നാലും അത് മുഴുവൻ ഫിൽട്ടർ ചെയ്യേണ്ടത് ഈ കിഡ്നി അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കിഡ്നിക്ക് നമുക്ക് കിഡ്നി തന്നിരിക്കുന്നത് തന്നെ നമുക്കതിൻ്റെ ഉപയോഗം ഇതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പഴം കിഴങ്ങ് അതുപോലെ പച്ചക്കറി വെജിറ്റബിൾ സലാഡ് അല്ലെ കുറച്ച് ചോറ് അല്ലേ, ഇതിൻ്റെ അകത്തെ വെള്ളം നമുക്കറിയാം. ചോറൊക്കെ വലുത് 1 മണിക്കൂർ ഇട്ട് കഴിയുമ്പോൾ അത് ഉണങ്ങി അല്ലേ, ഇതിൻ്റെ അകത്ത് കൂടുതലും വെള്ളമാണ്. അങ്ങനെയുള്ള അതുപോലെ പഴങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അറിയാം വളരെ അത് മൂന്നിലൊന്നായി തീരും, ബാക്കിയുള്ള മുഴുവൻ വെള്ളമാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന പഴങ്ങളിലെയും മറ്റ് ഭക്ഷണത്തിലെയും ആ ജലാംശം ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കിഡ്നി തന്നിരിക്കുന്നത്. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഭക്ഷണത്തിലൂടെ അല്ലാതെ എല്ലാം കൊണ്ടു നടന്ന് വെള്ളം കുടിക്കുക. അപ്പോൾ അത് തന്നെ ഒരു മാറ്റേണ്ട സമയമായി. കൂടുതൽ ഇന്നത്തെ കാലത്ത് പ്രമേഹ രോഗികൾക്ക് വളരെ കൂടുതൽ അളവ് കിഡ്നിയെ തകരാറ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം ഞാൻ അതിൻ്റെ തുടക്കം ഒന്ന് ഞാൻ പറയാം. അപ്പോൾ അത് തന്നെയല്ല അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട് കണക്കിൽ കൂടുതൽ മൂത്രം ഒഴിക്കുന്നുണ്ട്, കണക്കിൽ കൂടുതൽ ദാഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണക്കിൽ കൂടുതൽ മൂത്രം ഒഴിക്കുന്നതിൻ്റെ കാര്യം പറയാം. രക്തത്തിൽ കണക്കിൽ കൂടുതൽ ഗ്ലൂക്കോസ് വന്നെ ഞാൻ പറഞ്ഞ ഫാസ്റ്റിംഗ് ആണേൽ ഗ്ലൂക്കോസ് 90, അത് ബാക്കി കൂടുതൽ ഭക്ഷണം കഴിച്ച് വരുന്ന ഗ്ലൂക്കോസിനെ മുഴുവൻ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് സ്റ്റോർ ചെയ്യാതെ രക്തത്തിൽ തന്നെ വളരെ കൂടുതൽ ആളോ 100, 200, 300, 400 അതിന് മുകളിലുമൊക്കെ ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ ഇല്ലേ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് ബ്ലഡ് വെസൽസ് നെർവ് സിസ്റ്റത്തിൽ കൂടിയാണ് ധാരാളമായിട്ട് രക്തം പാസ് ചെയ്യുന്ന രക്തസംക്രമണത്തിലല്ലേ, അത് കിഡ്നി ഹാർട്ട് തലച്ചോറ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ കൂടെ ഇറങ്ങിയാണ് പോകുന്നത്, കയറി ഇറങ്ങി പോകാൻ. അപ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തി അകത്തെ ഭിത്തി അതിൻ്റെ രക്തം ഇങ്ങനെ തെന്നിപ്പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലൂയിഡാണത്. ഈ കണക്കിൽ കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിൽ ഈ രക്തസംക്രമണത്തിൽ വന്നാൽ അല്ലെ രക്തത്തിൽ വന്നാൽ ഈ ഫോളിക്സ് അങ്ങ് പോകും. ഫോളിക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ നെർവ് സിസ്റ്റത്തിൻ്റെ ഭിത്തി ഇത് ബാധിക്കും. ആ പുറം ഭിത്തിയെ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സെൽസിനെ മുഴുവൻ ബാധിക്കും. നമുക്ക് തലച്ചോറിയിൽ നിന്ന് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്ക് പോകുന്നതും അതുപോലെ ആ ഓരോ ഭാഗത്തു നിന്നും തലച്ചോറിലേക്ക് പോകുന്ന വിവരങ്ങൾ അത് ആ ഭാഗത്തൂടെയാണ് പോകുന്നത്, അത് മുഴുവൻ തകരാറിലാവും. അങ്ങനെ തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് കാലിൽ നടക്കുന്ന കാര്യങ്ങൾ തലച്ചോറിന് അറിയാൻ പറ്റിയാൽ അല്ലെ, തലച്ചോറ് നിർദ്ദേശിക്കുന്ന കാര്യം കൊടുക്കാൻ പറ്റിയാൽ അപ്പം തന്നെ ഒരു മനുഷ്യൻ്റെ അല്ലെ ഒരു ജീവിയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് കണക്കിൽ കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിൽ ഇതുപോലെ പോയാൽ 2 ദൂഷ്യമുള്ളത്, ഒന്ന്
അങ്ങനെ പൊളിച്ച് പോയ ഭാഗത്ത് ബ്ലഡിലെ ചില ഈ കൊളസ്ട്രോൾ പോലെ എന്നൊക്കെ വേണേൽ പറയാം, അതുപോലെയുള്ള ചില ഡിപ്പോസിറ്റുകൾ അവിടെ പറ്റിപ്പിടിക്കും. അങ്ങനെ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും പറ്റിപ്പിടിച്ച ഭാഗത്ത് തന്നെ കട്ടി കൂടാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസവും കട്ടി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന്, ഹാർട്ടിൻ്റെ വാൽവിന്, ഹാർട്ടിൻ്റെ ഉള്ളിലോട്ടും പുറത്തോട്ടും പോകാനുള്ള ഭാഗങ്ങൾ, നെർവ് സിസ്റ്റത്തിന് എല്ലാം ഇത് ബ്ലോക്ക് ഉണ്ടാകാനുള്ള വളരെ സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ കണക്ക് കൂടുതൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് വരാനോ അതിലെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരുപടി അസുഖം വരാൻ വളരെ സാധ്യതയാണ്. ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണേലും ഉണ്ടാവാം. ഋഷി ആയുർവേദ ജീവൻ രേഖയിൽ ഇടവേള. ഋഷി ആയുർവേദ ജീവൻ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കണക്കിൽ കൂടുതൽ മൂത്രം പോകുന്ന പോലെ തന്നെ കണക്കിൽ എപ്പോഴും ദാഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കൂടുമ്പോൾ വെള്ളം വേണ്ടി വരികയാണ്. അപ്പോൾ അതിൻ്റെ കാരണവും ശരീരത്തിലെ വെള്ളം മൂത്രം വഴി മൂത്രമായിട്ട് കിഡ്നി വഴി പോകുമ്പോൾ അപ്പം വെള്ളം കുറഞ്ഞില്ലേ ശരീരത്തിന്, അതിന് വേണ്ടിയിട്ട് ആ വെള്ളം നികത്താൻ വേണ്ടിയിട്ടാണ്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും ദാഹിക്കുന്നത്, ചൊടി നാക്കു ഉണങ്ങുന്നത്. ഇത് ചൊടിക്കും നാക്കിനും മാത്രമല്ല ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും വരും. അതാണ് ഇപ്പോൾ പുരുഷന്മാർക്കാണേലും പെനിസിലും സ്ത്രീകൾക്കൊക്കെ ആണേലും വജൈനയിലും ഒക്കെ ഇത് വളരെ സ്പഷ്ടമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. അതുപോലെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഫ്ലൂയിഡ് അതില്ലാതെ വരും. ഇങ്ങനെയുള്ള ഒരുപടി കുഴപ്പങ്ങൾ വരും. അപ്പം ഈ ദാഹിക്കുന്നതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് കലർന്ന ബ്ലഡ്, അത് ബ്ലഡ് വെസൽസിൻ്റെയും നെർവ് സിസ്റ്റത്തിൻ്റെയും ഭിത്തിക്ക് തകരാറാക്കുകയാണെങ്കിൽ അത് മുഴുവനും കിഡ്നി വഴി വേണമല്ലോ ഇത് പുറത്ത് കളയാൻ, ഇല്ലേ? അപ്പം കിഡ്നിയുടെ നെഫ്രോണെ ഇതെന്തുമാത്രം ബാധിക്കും, സാരായിട്ട് ബാധിക്കും, ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഉപ്പ് വെച്ചിരിക്കുന്ന സ്ഥലം നമുക്കറിയാമല്ലോ, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഉപ്പിരിക്കുന്ന എപ്പോഴും ഉപ്പ് എടുക്കുക, ഓരോ കറിക്ക് ഉപ്പ് എടുക്കുകയും കഞ്ഞിക്ക് ഉപ്പ് എടുക്കുകയും അങ്ങനെയൊക്കെ ഉപ്പ് എടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്പാൽപ്പം അവിടെ ആ നിലത്ത് വീഴും. അങ്ങനെ നിലത്ത് വീഴുന്ന ആ ഭാഗം, അത് മാർബിളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. ടൈൽസോ സിമെൻറ്റോ ഒക്കെ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ആ അതിൻ്റെ പോളിഷ് മുഴുവൻ പോകും. ആ ഉപ്പിരിക്കുന്ന മണ്ണ് പോലും നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും, മുഴുവൻ ദ്രവിച്ച് അതിൻ്റെ ജീവൻ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഉപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ, അല്ല രക്ത ബ്ലഡ് സെൽസിൽ കണക്കിൽ കൂടുതൽ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടിയാൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ലയിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലഡ് വെസൽസിനെ മുഴുവൻ നശിപ്പിച്ച് അത് താറുമാറാക്കും. അപ്പോൾ ഈ രക്തം കിഡ്നിയെ ബാധിക്കുന്നത് കിഡ്നിയുടെ നെഫ്രോണിയാണ്. ബോമാൻസ് ക്യാപ്സൂൾ എന്ന് പറയുന്ന അത് ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നമുക്കൊന്ന് പറയുവാണെങ്കിൽ നമുക്ക് ക്യാപ്സൂൾ പോലെയായിരിക്കും. ഈ കിഡ്നിയുടെ നെഫ്രോൺ, ആയിരക്കണക്കിന് നെഫ്രോണാണ് ഉള്ളത്. അതിൽ അതിൻ്റെ ഒരു ഭാഗം നെഫ്രോണിൽ നിന്ന് വരുന്ന ആ ബ്ലഡ് ഈ ക്യാപ്സൂള് പോലെ, ഒരു ക്യാപ്സൂൾ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാലുണ്ട് എന്ന് നമുക്കൊരു അറിയാമല്ലോ, ഇങ്ങനെ ഊരിങ്ങി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആ കപ്പ് പോലെ ആ ബോമാൻസ് ക്യാപ്സൂൾ അതിൻ്റെ അകത്തോട്ട് തൊള്ളുള്ളിയായിട്ട് വീഴുക. അപ്പം ഒരു കുറച്ച് ഗ്ലൂക്കോസ് കലർന്ന രക്തം ഉണ്ടെങ്കിൽ പോലും നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് മുഴുവനും ഈ ചെറിയ അവയവത്തിൻ്റെ അകത്ത് ബ്ലഡ് വെസൽസിൽ വന്ന് കൂടിയാൽ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കുക, എന്തുമാത്രം തകരാറാവും, അല്ലേ? അത് ആ ബോമൻസ് ക്യാപ്സുൾ ആദ്യ തകരാറാവും, അതൊന്നിനും കൊള്ളിയില്ലാത്ത അവസ്ഥ വരും. അതുപോലെ ബാക്കിയുള്ള മുഴുവൻ നെഫ്രോണെ നശിക്കും. എൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം, ഒരു മൂന്നിൽ രണ്ടോ അല്ലെങ്കിൽ നാലിൽ മൂന്ന് ഭാഗം കേടായാൽ പോലും, തകരാറായാലും അല്ലെങ്കിൽ ഡാമേജ് ആയാലും നമുക്കിത് അറിയാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടകരം. ഇതാണ് ഏറ്റവും അവസാനം, ചിലപ്പോൾ 10% 15% ഒക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത്. ഒന്നുകിൽ കാലിനും കൈക്കുമൊക്കെ നീര്, മുഖത്തിന് നീര്, വയറിന് നീര്, ഇത്രയൊക്കെ രാവിലെ കണ്ണു തുറക്കാൻ ഏറ്റ് വന്നു കഴിയുമ്പോൾ കണ്ണ് തുറക്കാനായിട്ട് ചെറുതായിട്ട് തുറക്കത്തുള്ളൂ. ഇത്രയൊക്കെ വരുമ്പോഴായിരിക്കും ഡോക്ടറെ കാണാൻ പോകുന്നത്. എല്ലാവരും ജോലി തിരക്കല്ലേ, ഭയങ്കര തിരക്കാണല്ലോ. കുറച്ചൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അവസാനം ആകുമ്പോഴാണ്
ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോഴത്തേക്കും ഏതാണ്ട് 90% 85% ഒക്കെ തീർന്നിരിക്കും. പിന്നെ ബാക്കിയുള്ള പാവമൊക്കെ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. പിന്നെ അപ്പോഴത്തേക്കും ഒരു ഇപ്പം പറഞ്ഞിട്ടുണ്ട് 5 ക്രിയാറ്റിൻ 5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 7-8 കഴിയുമ്പോഴത്തേനും ദേഹത്തിന് നീതി വരാൻ തുടങ്ങും. ഒരു 9-10 ഒക്കെ ആകുമ്പോഴത്തേനും ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് കൃഷിയിൽ ട്രീറ്റ് ചെയ്യാനുള്ള ഭാഗം ഇതാണ്. അതിന് പ്രത്യേകിച്ച് മരുന്നുണ്ട്. ഇത് കാലിലും കയ്യിലും ഒക്കെ നീര് വരിക, ആ മുഖത്ത് നീര്, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് പ്രത്യേകിച്ച് മരുന്നുണ്ട്. ഉടനെ തന്നെ അധികം നാളില്ലാതെ തന്നെ ആ നീരൊക്കെ മാറുന്നതാണ്. എന്നാലും ഡാമേജായ നെഫ്രോൺ ആ പാവങ്ങളൊന്നും ശരിയാക്കാമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാം. ഈ പേജിന്റെ കാര്യം, ഈ ആളുടെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ 5 ക്രിയാറ്റിൻ എന്ന് പറഞ്ഞു, പിന്നെ 50-50 യൂറിയ എന്ന് പറയും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കൃഷിയിൽ ട്രീറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഏതൊക്കെയാലും ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ അതിന്റെ സൈഡ് എഫക്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷിയിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം ഞാൻ പറയാം. അപ്പൊ ഇത് പറഞ്ഞപ്പം ക്രിയാറ്റിൻ നമുക്ക് വേണ്ടത് സാധാരണ 0.5 ആണ് അല്ലേ. 0.5 മുതൽ 1.3 or 4 അതുവരെ വേണമെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും ഒന്നി താഴെയെങ്കിലും നമുക്ക് നിർത്തണം. അതുകൊണ്ട് 6 കൂടുമ്പോഴേലും ഡയബറ്റിക് പേഷ്യൻ്റ് എങ്കിലും, അല്ലാത്തവരും വല്ലപ്പോഴും നോക്കുന്നത് നല്ലതാണ്. 6 കൂടുമ്പോഴേലും ക്രിയാറ്റിനും യൂറിയയ്ക്കും നോക്കുന്നത് നല്ലതാണ്. ഋഷി ആയുർവേദ ജീവൻ രേഖയിൽ ഒരിടവേള കൂടി. ഋഷി ആയുർവേദ ജീവൻ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ പറയാനുള്ള കിഡ്നി, കിഡ്നിയിൽ ഈ ക്രിയാറ്റിൻ നോക്കുന്നു പറയുന്ന ശരീരത്തിലെ മസിൽസ് പ്രൊഡക്റ്റാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ കണക്കിൽ കൂടുതൽ ഒത്തിരി ജോലി ചെയ്ത് കഴിയുമ്പോഴും കൂടുതൽ മസിൽസ് പ്രവർത്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. നമുക്കറിയാലോ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ അതിൻ്റെ പുക ഇല്ലേ എന്ന് പറയുന്നത് പോലെ ഒരു മസിൽസ് പ്രൊഡക്റ്റാണ് ക്രിയാറ്റിൻ. അതുകൊണ്ട് കിഡ്നിക്ക് ട്രബിൾ വന്നു കഴിഞ്ഞാൽ ആ കണക്കിൽ കൂടുതൽ എക്സസൈസ്, കഠിനമായ ജോലി ഇതെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ യൂറിയ, അത് ലിവർ പ്രോഡക്റ്റാണ്. അത് പല പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് യൂറിയ, ഏറ്റവും അവസാനത്തെ ഭാഗമാണ് യൂറിയ വരുന്നത്. അത് ലിവറിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റാണ്, ആ വേസ്റ്റ് പ്രോഡക്റ്റാണ്. യൂറിക് ആസിഡ് രക്തത്തിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെയാണ് നമുക്ക് ഒന്ന് കിഡ്നി പേഷ്യൻസ് ഞാൻ ഇത്രയും കൂടെ ഒന്ന് പറയുക ചെയ്ത് എന്നോട് ഡോക്ടർ ചോദിക്കാതെ തന്നെ അവരറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഈ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് അവർ മാത്രമല്ല ചോദ്യം ചോദിച്ചിരിക്കുന്നത് പലരുണ്ട് കിഡ്നി സംബന്ധമായിട്ടല്ലേ. അപ്പോൾ ധാരാളം രോഗികളുടെ പല വീടുകളിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെയധികം കിഡ്നി പേഷ്യൻസ് ഉണ്ട്. ഇത് വളരെ കാര്യമായിട്ട് നോക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഈ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ പൂർണ്ണമായിട്ടും വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വീട്ടിൽ തന്നെ കഴിയുന്നതും, പ്രത്യേകിച്ച് ഈ ജോലി ചെയ്യുന്നവർ, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കൂടുതലും ഓഫീസിൻ്റെ സമയം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ അല്ലെ ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും അവർ, അവർ വരുമ്പോൾ വൈകിട്ടത്തേനുള്ള ഭക്ഷണം കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. അതിൻ്റെ നന്മയോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. വീട്ടിൽ വന്നിട്ട് ചപ്പാത്തിയോ അല്ലെ ചോറോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, പകൽ മുഴുവൻ ജോലി ചെയ്ത് ഇതൊക്കെ സമയക്കുറവ്, ഇതെല്ലാം കൂടെയാണ് ഇതിന് അവരെ നിർബന്ധിതരാക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ഒരു അവസ്ഥ വരുന്നതിലും വളരെ നല്ലത് നമുക്ക് കഴിയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകിച്ച് നോക്കുന്നത് നല്ലതാണ്. കിഡ്നി ചുരുങ്ങിയത് ഡയബറ്റിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 6 കൂടുമ്പോഴെങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത്? പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ? പച്ച ഇലക്കറികൾ, പച്ചക്കറി എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഇലക്കറികൾ, മുരിങ്ങയില, ചീരയില, താള്, ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കരിയാപ്പില, ഇതെല്ലാം ഉള്ള കറികൾ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കണം. പൂർണ്ണമായിട്ടും അത് വെച്ചിരിക്കണം. അതിൻ്റെ ക്ലോറോഫിൽ ആണ് അതിൻ്റെ അകത്ത് ഫിൽട്ടർ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അത് കിഡ്നിക്ക് ഒത്തിരി ദൂഷ്യം ചെയ്യും. എത്ര നോക്കിയാലും ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുള്ള നെഫ്രോണയും കൂടെ തകർക്കും. അതുകൊണ്ട് ഇലക്കറികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കും. അപ്പോൾ കിഡ്നി പേഷ്യൻസ് ഇത് കേൾക്കുന്ന കിഡ്നി പേഷ്യൻസ് എനിക്ക് അറിയാം, അവരുടെ ഏത് വിഭാഗത്തിലുള്ള ഡോക്ടർമാരാണെങ്കിലും
ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് അവരോട് പറഞ്ഞിട്ട് കാണും. പിന്നെ രണ്ടാമതുള്ളത്, ഈ പച്ചക്കറികളാണെങ്കിൽ പോലും കൂടുതൽ പച്ച നിറത്തിലുള്ളതാണെങ്കിൽ, ഇപ്പം ബീൻസ് വയർ ഇങ്ങനെയുള്ളതൊക്കെ പച്ച കൂടുതൽ നിറമുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ കൂടുതൽ വിറ്റാമിൻ ഉള്ള പച്ചക്കറികളാണെങ്കിലും ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളയണം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് കളഞ്ഞേച്ചിട്ട് അത് വേണം എടുത്ത് പിന്നെ കറി വെക്കാൻ. പിന്നെ ഓയിൽ അല്ലേ, തേങ്ങ, പലരും ചോദിക്കാറുണ്ട് തേങ്ങ ഇഷ്ടമാണ്, തേങ്ങ കൂട്ടാതെ എങ്ങനെ കഴിക്കുന്നത്, തേങ്ങ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് തേങ്ങ ഒന്ന് അതിൻ്റെ തനിപ്പാലൊന്ന് പിഴിഞ്ഞ് കളയണം. തനിപ്പാലിങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് അത് പിന്നെ കറിക്കകത്ത് മുളകൊക്കെ ചേർത്ത് അരച്ച് ചെയ്യുക. അതുപോലെ മറ്റുള്ള കറി പോലെ തന്നെ വലിയ രുചി ഇല്ലെന്നുള്ളതേ ഉള്ളൂ, എങ്കിലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ കഴിക്കാം. പിന്നെ പാലിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും, പാലും പാൽ ഉൽപ്പന്നങ്ങളും അത് 100% ഡയബറ്റിക് ഉണ്ടെങ്കിലും ഇല്ലേലും നിർത്തിക്കണം. നമ്മളിവിടെ റഷ്യയിൽ പറയുന്നത് ധാരാളമായിട്ട് പാൽ കുടിക്കാതെ അതിന് പകരം മോരും തൈരും പുളിശ്ശേരിയും അതിൻ്റെ നെയ്യും ഒക്കെ ധാരാളമായിട്ട് കഴിച്ചോളാൻ പറയുന്നുണ്ട്. പക്ഷേ കിഡ്നി പേഷ്യൻസിനോട് പറയാനുള്ളത്, പാലോ അതിൻ്റെ ഒരു ഉൽപ്പന്നമോ തൈരോ മോരോ പാൽ പായസോ ഒന്നും കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ കിഡ്നിക്ക് അത് താങ്ങാൻ പറ്റില്ല. ഡോക്ടർ, അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട്, പ്രഭാകരൻ പറഞ്ഞിരിക്കുന്നത് ആൾക്ക് മുഖത്തും കാലിന് കാൽപാദത്തിലൊക്കെ ഭയങ്കര നീരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃക്കരോഗികളിൽ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണോ ഇത്? ഇതിൻ്റെ കാരണം ഈ ശരീരത്തിലുള്ള വെള്ളം, ഒന്നാമത് പ്രമേഹ രോഗികൾക്കാണ് അത് കൂടുതൽ, അല്ലാത്തവർക്കും ഉണ്ട്. അത് ശരീരത്തിലുള്ള പുറന്തള്ളി കളയണമല്ലോ അല്ലേ. ശരീരത്തിന് ആവശ്യമില്ലാത്ത പല ഘടകങ്ങളെയും പുറന്തള്ളി കളയുക എന്നുള്ളതാണല്ലോ കിഡ്നിയുടെ പണി. അപ്പോൾ അത് ആ ജോലി കിഡ്നിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം, ശരീരത്തിലെ ജലാംശം പുറത്തേക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. പിന്നെ ഇത് എവിടെ പോകാനാണ്? പിന്നെ കൂടുതൽ മൂത്രം ഒഴിക്കാൻ പറ്റാതെ വരും ഇല്ലേ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ശരീരത്തിൽ തന്നെ ആ വെള്ളം കിടക്കുക. അങ്ങനെയുള്ള പേഷ്യൻസ് കഴിയുന്നതും വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഇന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിൽ കൂടുതൽ വന്നിരിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകാനുള്ള മാർഗമില്ലാത്തതുകൊണ്ടാണ് അവിടെ ശരീരത്തിൽ തന്നെ അത് കിടക്കുന്നത്, അതുകൊണ്ടാണ് നീര് വരുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രമേഹ രോഗികളിൽ ഉണ്ടാവുന്ന വൃക്കരോഗങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. ഡോക്ടർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് വിശദീകരിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്രമേഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. ഞങ്ങളുടെ മെയിൽ ഐ ഡി info@rishihospital.com, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ കാണുന്നവരെ നമസ്കാരം.